സഹകരണ മേഖലയിൽ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി സുപ്രീംകോടതി റദ്ദാക്കിയതിനെ സ്വാഗതം ചെയ്ത് സഹകാരികൾ സഹകരണ മേഖലയുടെ നിയന്ത്രണം സംസ്ഥാനങ്ങൾക്ക് തന്നെ വേണമെന്ന വിഷയമായി വേണമെന്ന വിഷയമായി തന്നെ അത് തുടരണമെന്ന് സഹകരണ ഫെഡറേഷൻ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു സഹകരണ മേഖല ഇപ്പോൾ മുൻകാലത്തേക്കാൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിനെങ്ങനെയാണ് സഹകരണ മേഖലയിലുള്ളവർ കാണുന്നത് വിധി എല്ലാ സ്റ്റേറ്റിലെ സഹകരണ സംഘങ്ങൾക്കും വലിയ ആശ്വാസം നൽകുന്നതാണ് രണ്ട് ഗുണമുണ്ട് അതുണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങളുണ്ട് ഉണ്ട് പക്ഷേ ഇതിലെ അടിസ്ഥാനമായിട്ട് ആ ഗുണങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത് അടിസ്ഥാനമായിട്ട് സഹകരണ നിയമം അത് സ്റ്റേറ്റിൻ്റെ ആണ് എന്ന് കോടതി പറഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വേണ്ടാത്ത ഇല്ലാതിരിക്കുന്നത് ഇടപെടൽ ഇല്ലാതിരിക്കുന്നത് സഹകരണ മേഖല ഗുണകരമാണ് എന്നാണോ പറഞ്ഞ അർത്ഥം എന്ന അർത്ഥമില്ല അതാത് സ്റ്റേറ്റ് ആലോചിക്കണം കേരളത്തിലെ ഗവൺമെൻ്റുകൾ അതാത് കാലത്ത് വരുന്ന ഗാനങ്ങൾ ഇതിൽ അന്ധമായ രാഷ്ട്രീയം ഉപയോഗിക്കാറുണ്ട് കേരളത്തിലെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ആ രാഷ്ട്രീയ അതിപ്രസരത്തു നിന്ന് ഒഴിവാക്കണം സഹകരണ മേഖലയെ സ്വതന്ത്രമാക്കണം അതാണ് കേരള ഗവണ്മെൻറ്റ് ഇണി ആലോചിക്കുന്നത് അല്ല എൻ്റെ പാർട്ടിക്കാർക്ക് മാത്രമേ വേണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ് കുറച്ച് കാലമായിട്ട് സഹകരണ മേഖല ചർച്ചാ വിഷയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ചും ഇത് സഹകാരി എന്ന നിലയിൽ ഇത് നല്ലതാണോ ഈ മേഖല ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് അത് ഗുണകരമാണോ ഈ മേഖലയ്ക്ക് അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂസ് കൊണ്ടുവന്ന് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക സഹകരണ മേഖല ചർച്ച ചെയ്യുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം സഹകരണ മേഖല മോശമല്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പം സഹകരണ മേഖല രാജ്യത്തൊട്ടാകെ ആയിട്ടൊരു ഒരു ഡിപ്പാർട്ട്മെൻ്റ് വന്നത് അപ്പം അതിന് കഴിവുണ്ട് അതിന് ചെയ്യാൻ കഴിയും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ പല സ്ഥലത്തും തെളിയിച്ചു കൊണ്ടിരിക്കുക ചില സ്ഥലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അതെല്ലാ കാലത്തും എല്ലാത്തിലുമുണ്ട് അതത്രയേ എടുക്കേണ്ടു പക്ഷേ ഇപ്പം കേരളത്തിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് ഒരാൾക്ക് പോലും പൈസ നഷ്ടപ്പെടില്ല ഇപ്പം തൃശ്ശൂർ ഒരു വിഷയം ഉണ്ടായി ഇന്നലെ പത്രങ്ങളൊക്കെ വലുതായിട്ട് എഴുതും അതൊക്കെ പരിഹരിക്കും കാരണം എന്താ വെച്ചാൽ അത് ലോണ് പലതും കൊടുത്താന്നാണ് തോന്നുന്നത് എന്തായാലും ആളുകളെ ഡിപ്പോസിറ്റിൻ്റെ സഹകരണ മേഖലയിൽ നിക്ഷേപിച്ചാൽ ഒരു പൈസ പോലും നഷ്ടം വരില്ല ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഫലത്തിലാണ് സഹകരണ മേഖല മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയ്ക്ക് രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കണം എന്നാണ് സി എൻ വിജയേഷിനെ പോലെ ഈ മേഖലയിലെ അധികാരനായിട്ടുള്ള ഒരാൾ പറയുന്നത് ക്യാമറമാൻ ജിതീഷിനൊപ്പം അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്